അപ്രിയമുള്ളവരെ ഏതാണ്ട് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ചിന്തിക്കാനും വായിക്കാനും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ചില എഴുത്തുകാർ പറയുന്നത് അതേസമയം മനുഷ്യന് ലിപി കണ്ടുപിടിച്ചിട്ട് സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചിട്ട് അയ്യായിരം വർഷം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ മനുഷ്യൻ ലിപി കണ്ടെത്തുന്നതിന് മുമ്പ് എഴുതുന്നതിന് മുമ്പ് തന്നെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനുഷ്യ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് മതങ്ങളുടെ ചരിത്രം പറയുമ്പം ആദ്യമായി വായിക്കുക എന്ന വെളിപാടാണ് പ്രവാചകന് ലഭിക്കുന്നത് അതേസമയം പ്രവാചകന് എഴുതാൻ അറിയുമായിരുന്നില്ല എന്നാണ് പ്രവാചകൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് വായന എന്നൊരു ചോദ്യം പ്രസക്തമായി വരുന്നു അപ്പോൾ സ്ക്രിപ്റ്റിൽ കൂടെ അല്ലാതെ ലിപിയിൽ കൂടെ അല്ലാതെ എങ്ങനെയാണ് മനുഷ്യന് വായിക്കാൻ സാധിക്കുന്നത് മതങ്ങളുടെ ഭാഷയിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ബൈബിളിൽ ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നെയും സൃഷ്ടിജാലങ്ങളെയൊക്കെ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പേ ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വചനങ്ങളെയാണ് എന്നും ആ വചനങ്ങൾ ദൈവത്തോടൊപ്പമായിരുന്നു എന്നും ബൈബിളിൽ പറയുന്നത് കാണാം മനുഷ്യോൽപത്തിയുടെ ചരിത്രം ഖുർആാനിൽ വിശദീകരിക്കുമ്പോഴും ആദമിനെ നാമങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്നത് കാണാം മനുഷ്യൻ്റെ ആദിമ പിതാവിന് ആദ്യമായി നാമങ്ങൾ പഠിപ്പിക്കുന്നു നാമങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ഒരു ഒരു വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പേരുകളെയാണ് നാമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടികളിലൊന്നാണ് നാമങ്ങൾ എന്നാണ് വേദങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം മനുഷ്യ പുരോഗതി അല്ലെങ്കിൽ മനുഷ്യൻ്റെ സഞ്ചാരം യാത്രകൾ മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുടെ പുരോഗതിയൊക്കെ ഉണ്ടാവുന്നത് ഈ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വായനയിലൂടെയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം അതേസമയത്ത് എന്താണ് വായന എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പരിശോധിക്കുമ്പം സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ സാധാരണ വളരെ ലളിതമായ അർത്ഥത്തിൽ വായന എന്ന് പറയുന്നത് ഇപ്പം ഒരു പുസ്തകം വായിക്കുന്നു എന്ന് പറയുമ്പം അതിനടിസ്ഥാനപരമായി ലിപിയിൽ അക്ഷരങ്ങളാണ് കുറേ അക്ഷരങ്ങൾ ഓരോ ഭാഷയിലും നിശ്ചിത എണ്ണം അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് അക്ഷരങ്ങൾ ചേർത്ത് കൊണ്ട് പദങ്ങൾ ഉണ്ടാകുന്നു വാക്കുകൾ ഉണ്ടാകുന്നു ചില വാക്കുകൾ ചേർത്തുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ ഒരു പ്രത്യേകമായ അർത്ഥത്തെ ഉല്പാദിപ്പിക്കുന്ന പ്രക്രിയക്കാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണുള്ളത് ആ അക്ഷരങ്ങൾ വാക്കുകളായിത്തീരുന്നു വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരാശയം നമ്മളതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നു അപ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത് പുസ്തകത്തിൽ കിടക്കുന്ന അക്ഷരങ്ങളെ വാക്കുകളെ നമ്മുടെ തലച്ചോറ് അപഗ്രിച്ചു കൊണ്ട് ഒരർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പം പ്രവാചകനോട് കൽപ്പിക്കപ്പെടുന്ന ആദ്യത്തെ കൽപ്പന ഇറ എന്നുള്ളതാണ് നമുക്ക് ചെറുത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വായിക്കുക അതേ സമയത്ത് അദ്ദേഹത്തിന് ഈ അക്ഷരങ്ങൾ വായിക്കാൻ അറിയില്ലായിരുന്നു അക്ഷരങ്ങൾ അറിയാത്ത ഒരാളോട് സ്ക്രിപ്റ്റ് അറിയാത്ത ഒരാളോട് വായിക്കൂ എന്ന് പറയുമ്പോൾ ഒരു കൽപ്പന നടത്തുമ്പോൾ എന്തായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഈ കേവലം അക്ഷരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ പ്രാഥമികമായ വായനയാണോ അവിടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും വായനാ സാധ്യതകളുണ്ടോ എന്നുകൂടി പരിശോധിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ അർത്ഥത്തിൽ നമ്മളൊരു ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു പെൻഡ്രൈവ് കമ്പ്യൂട്ടർ റീഡ് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് റീഡ് ചെയ്യുക എന്നാണ് അപ്പോൾ അവിടെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ പുസ്തകം വായിക്കുന്ന പോലെയുള്ള വായനയല്ല മറിച്ച് ഒരു ഡാറ്റയിൽ നിന്ന് അതിൻ്റെ ഉള്ളടക്കത്തെ ഉത്ഗ്രതിച്ചെടുക്കുന്നതിനാണ് അവിടെ റീഡ് ചെയ്യുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എൻ്റെ റീഡിങ് അങ്ങനെയാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ റീഡിങ് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം എൻ്റെ നിലപാട് എന്നതാണ് അതായത് ആ ഒരു കാര്യത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും നടത്തുന്ന വായനയിലൂടെ ഉദ്ഘദിച്ചെടുക്കുന്ന അയാളുടെ നിലപാട് അതാണ് എൻ്റെ റീഡിങ് അങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനൊരുപാട് വിപുലമായ തലങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ചക്രവാള സീമകൾ മനുഷ്യൻ തന്നെയും അതിൻ്റെ ജൈവപരമായ വിസ്മയങ്ങൾ ഇതൊക്കെ അടയാളങ്ങളാകുന്നു അടയാളങ്ങളാകുന്നു അല്ലെങ്കിൽ അക്ഷരങ്ങളാകുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും അക്ഷരങ്ങളാണ് സൂര്യനൊരക്ഷരമാണ് അല്ലെങ്കിൽ ആ സൂര്യനൊരടയാളമാണ് ചന്ദ്രൻ മറ്റൊരടയാളമാണ് ഭൂമി അടയാളമാണ് ഇവിടുത്തെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ അടയാളങ്ങളാകുന്നു മനുഷ്യൻ്റെ ശരീരഘടന അടയാളങ്ങളാകുന്നു ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ഇത്തരത്തിലുള്ള അടയാളങ്ങളെ നമ്മൾ അക്ഷരങ്ങളായി സങ്കല്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാക്കുകളായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ വാക്കുകളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അകത്തു നിന്നും മനുഷ്യൻ ഉദ്ഘാടിച്ചെടുക്കുന്ന ഒരർത്ഥം അതിനെയാണ് വാസ്തവത്തിൽ ഇവിടെ വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ വായിക്കുക എന്ന് പറയുന്ന അർത്ഥം പ്ര പ്രപഞ്ചത്തെ തുറന്നു വെച്ച ഒരു പുസ്തകമായി സങ്കല്പിക്കുക എന്നുള്ളതാണ് ജീവനുള്ളതും ഇല്ലാത്തതുമായ ലോകം ഈ ലോകങ്ങളൊക്കെ ചേർത്തൊരു പുസ്തകമായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിനകത്തുള്ള അക്ഷരങ്ങളാണ് വാക്കുകളാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെയും ആ കാര്യങ്ങളിൽ നിന്നൊരു സവിശേഷമായ അർത്ഥോല്പാദനം നടത്തുന്ന പ്രക്രിയയായിട്ടാണ് അപ്പം നമുക്ക് വായന എന്ന പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം അത് വളരെ വിപുലമായ ഒരു പദ്ധതിയാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലൂടെ നമ്മുടെ കണ്ണ് സഞ്ചരിക്കുമ്പോൾ മനസ്സ് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വിപുലമായ ഒരു അർത്ഥത്തെയാണ് ഇവിടെ വായന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഏറ്റവും സവിശേഷമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് വായന എന്നിടത്തേക്ക് നമുക്ക് അപ്പോൾ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കേവലമായ പുസ്തകം പുസ്തകമൊക്കെ വളരെ അടുത്ത കാലത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കാര്യം മാത്രം അച്ചടി എന്ന് പറയുന്നത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വളരെ അടുത്ത നൂറ്റാണ്ടുകളിലാണ് മനുഷ്യൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ലിപി കണ്ടുപിടിച്ചെങ്കിൽ പോലും പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞാണ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മനുഷ്യനെ ഇങ്ങനെ പിന്നെ അച്ചടിയൊക്കെ കണ്ടുപിടിക്കുന്നത് ഇന്നിപ്പോൾ അതും കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പം കേവലമായ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ കേവലമായ ഈ ടെക്സ്റ്റിൽ നിന്ന് വായന ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ് ഇപ്പം മനുഷ്യൻ്റെ പല ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് മനുഷ്യന് വായിക്കാനുള്ള ഡിവൈസസും യന്ത്ര സാമഗ്രികളും സാങ്കേതികവിദ്യ ഒന്ന് കണ്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേൾവിയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഓഡിയോ പുസ്തകങ്ങളും മറ്റൊക്കെ വളരെ സുലഭമായ ഒരു കാലമാണിത് അതുപോലെ വിഷ്വൽ റീഡിങ് ദൃശ്യങ്ങളിലൂടെ വായിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ ഓരോന്നിലൂടെയും മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കുക വായിച്ച് ഗ്രഹിക്കാൻ സാധിക്കുന്നിടത്തിലേക്ക് സാങ്കേതികമായ സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വരുമ്പം വായനയുടെ കുറച്ചും കൂടിയുള്ള വൈപ്പുല്യം അനുദിനം വികസിച്ച് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ മനുഷ്യ എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഏറ്റവും സവിശേഷമായ ഒന്നാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം എന്ന് നമുക്കറിയാം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ പറയുന്ന വായനയാണ് അപ്പോൾ മനുഷ്യൻ തലച്ചോറുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല തലച്ചോറിനെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ബുദ്ധിയെ ഇൻ്റലിജൻസിനെ ഏറ്റവും കൂടുതൽ പിന്നെ പാകപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വ്യായാമം എന്താണെന്ന് ചോദിച്ചാൽ അതും വായന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ശരീരം യഥാവിധി നില നിലനിൽക്കുന്നതും അതിന് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് യഥാവിധി നിർവഹിക്കപ്പെടുന്നതും മനുഷ്യന് ശാരീരികമായി വ്യായാമം ലഭിക്കുന്നതുപോലെ തന്നെ ബുദ്ധി അതിൻ്റെ പക്വതയിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ ഒരു പരിപൂർണത മനുഷ്യൻ്റെ പരിപൂർണത വായനയിലാണ് എന്ന് ചില ചിന്തകന്മാർ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത് ഈ അർത്ഥത്തിലുള്ള വായനകളിലൂടെയാണ് അപ്പം നമ്മൾ പിന്നെ ആ നിലക്കാണ് വായിക്കുക എന്ന പിന്നെ കൽപ്പനയുടെ വിശാലമായ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും അപ്പം വായന ആ നിലക്ക് ചിന്തിക്കുന്ന സമയത്ത് വായനയിൽ നിന്നും ചിന്തയെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം ചിന്തിക്കുന്ന പ്രക്രിയ തന്നെയാണ് വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായനയിലൂടെ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തയെ പിന്നെ ചിന്ത പ്രയോഗിക്കപ്പെടുക എന്നുള്ളതാണ് തിരിച്ചും ചിന്തിക്കുക എന്ന് പറയുമ്പം വാസ്തവത്തിൽ വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടും അഭേദ്യമായ രണ്ട് കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മനുഷ്യ ചരിത്രത്തിൻ്റെ വികാസം മനുഷ്യ മനുഷ്യലോകത്തിൻ്റെ വികാസം അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണ് വായനയിലൂടെയാണ് സംഭവിക്കുന്നത് ഈ പ്രക്രിയ അതിൻ്റെ പിന്നെ ആഴങ്ങൾ എന്നാണ് നിലച്ചു പോയത് എപ്പോഴാണ് നിലച്ചു പോകുന്നത് അതിനനുസരിച്ച് മനുഷ്യൻ്റെ പുറകോട്ടുള്ള നടത്തം സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പം പിന്നെ ഓരോ സമുദായത്തിൻ്റെ ചരിത്രം എടുത്താലും അതിൻ്റെയൊക്കെ വികാസം ഉണ്ടാവുന്നത് അതിൻ്റെയൊക്കെ വളർച്ചയും പുരോഗതിയും ഒക്കെ കാണാൻ സാധിക്കുന്നത് ആ സമൂഹത്തിനകത്ത് നടക്കുന്ന വായനയുടെ തോത് വായനയുടെ ആഴം എത്രമാത്രമുണ്ട് എന്നതിനടിസ്ഥാനമാക്കിയാണ് എന്ന് കാണാൻ സാധിക്കും